പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെ ഒരാഴ്ച തന്നെ മൂന്നും നാലും വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട് പണി നടക്കുന്നതുകൊണ്ടാണ് വീഡിയോയുടെ എണ്ണം കുറയുന്നതും വാട്സപ്പിൽ റിപ്ലൈ തരാനായിട്ട് ലേറ്റാകുന്നതും. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ക്ഷമിക്കുക, എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. ഒരുപാട് ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തുകളുടെ നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വിത്തുകൾ തീർന്നു പോകുമോ എന്നൊക്കെയുള്ള പേടിയാണ് ഒരുപാട് ആൾക്കാർക്കുള്ളത്. ഒരു കാരണവശാലും അങ്ങനെയുള്ള പേടികളൊന്നും വേണ്ട, എല്ലാ വിത്തുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം ഇപ്പം എപ്പോഴും സ്റ്റോക്കുള്ള വിത്തുകളാണ്. അതായത് കാലാവസ്ഥയിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റിയ വിത്തുകൾ മാത്രം, അതും ക്വാളിറ്റി വിത്തുകൾ മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഒരു വർഷത്തോളം നമ്മൾ സാധനങ്ങൾ കൊടുത്തു വരികയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ചില ആൾക്കാർ പറയും ഇതൊരു മാർക്കറ്റിംഗ് വീഡിയോ ആണോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള വീഡിയോ ആണോ എന്ന് ചോദിക്കും. ഒരിക്കലുമല്ല, നമ്മൾ ബിസിനസ് പരമായിട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോ ബാഗിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു രൂപ ലാഭം, ഒരു ഗ്രോ ബാഗിന് ഒരു രൂപ ലാഭമുണ്ട്. ആ ഒരു രൂപ ലാഭം നമ്മളും ഗ്രോ ബാഗ് ഫാക്ടറിയും കൂടെ ചേർന്നിട്ട് കഴിഞ്ഞ നാളുകളിൽ കൊറോണയുടെ ടൈമിൽ നമ്മൾ PPE കിറ്റ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിനെക്കാട്ടിലും വളരെ വില കുറച്ച് കഴിഞ്ഞ വട്ടം നമ്മുടെ ഗ്രോ ബാഗ് ഫാക്ടറി പ്രൊഡക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് ഈ വട്ടവും കൊറോണയുടെ സാഹചര്യം ഇത്രയും കൂടിയതനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് ഗ്രോ ബാഗ് വിൽക്കുന്നതിനകത്തുനിന്ന് ലാഭം കിട്ടുന്ന ഒരു രൂപ, ഒരു ഗ്രോ ബാഗിന് ഒരു രൂപ ലാഭം കിട്ടുന്നതിനകത്തുനിന്ന് നമ്മളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ നിധിയിലേക്ക് നമ്മൾ കൊടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കും അതിനകത്ത് പങ്കാളികളാകാം. നമ്മൾ ഏകദേശം കണക്ക് നോക്കുന്നത് 6,666 പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 100,000 രൂപ ഈ ഒരു നിധിയിലേക്ക് നമുക്ക് സംഭാവനയായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഏകദേശം 60-ഓളം പേര് ഇപ്പം ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുവരെ സാധനങ്ങൾ മേടിക്കാത്തവർ അല്ലെങ്കിൽ ഗ്രോ ബാഗ് നമ്മുടെ അതിന് മേടിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ആരെ നിർബന്ധിക്കുന്നില്ല. താഴെ ഞാൻ ഈ സ്ക്രീനിൽ ഗ്രോ ബാഗിൻ്റെ കിറ്റിൻ്റെ വിവരങ്ങൾ കൊടുത്തിരിക്കാം. നിങ്ങളത് ചെയ്യേണ്ടത് എത്രമാത്രമാണ്, താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് അതിനകത്ത് ഗൂഗിൾ പേ ഉണ്ട്, അതുപോലെ തന്നെ PayTM ഉണ്ട്, ഫോൺപേ ഉണ്ട്. ഇതിനകത്ത് ഏതിനകത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സൗകര്യപ്രകാരം നിങ്ങൾക്ക് പേയ്മെൻറ്റ് അയച്ചതിന് ശേഷം ഏത് കിറ്റാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിറ്റ് നോക്കിയിട്ട് അതിനകത്ത് നിങ്ങൾ പേയ്മെൻറ്റ് അയച്ചതിന് ശേഷം അത് ആ നമ്പറിൽ തന്നെയുള്ള വാട്സപ്പിൽ നിങ്ങൾ അതിൻ്റെ ആ റെസിപ്റ്റും പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റും നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡ് സഹിതം അയക്കാമെങ്കിൽ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഗ്രോ ബാഗിൻ്റെ കിറ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കിറ്റ് മേടിക്കുന്നവർക്ക് രണ്ട് പാക്കറ്റ് വിത്തുകൾ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ഇതിന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 10,700 രൂപയോളമുള്ള ഗ്രോ ബാഗ് നമ്മൾ ലാഭത്തിനാക്കിയിട്ടുണ്ട്. അത് നമ്മളൊരു കുടുക്കിക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മളത് കൊടുക്കുന്നതായിരിക്കും. അതെല്ലാം നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ജില്ലാ കളക്ടറുടെ കയ്യിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമ്മൾ ഡയറക്റ്റ് പോയി കൊടുക്കുന്നതെല്ലാം വീഡിയോയ്ക്ക് അത് കാണിക്കുന്നതാണ്. ഒരു കാരണവശാലും ഇതൊരു ബിസിനസ് പരമായിട്ടുള്ള വീഡിയോ അല്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രോ ബാഗ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100,000 സബ്സ്ക്രൈബർ നമ്മൾ ആവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ മാസം വരെ ആയിരുന്നു അതിൻ്റെ ഡേറ്റ് വെച്ചിരുന്നത്. ഈ ഒരു മാസം കൂടെ നമ്മളത് വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ആകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100 പേർക്ക് നമ്മൾ ഗ്രോ ബാഗ് ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രമാണ്, മെയിലിൽ ഞാനൊരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിരിക്കാം. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ആ വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേരും സ്ഥലവും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. തന്നെയല്ല, പുതിയതായിട്ട് കാണുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിനകത്ത് നിങ്ങൾക്ക് പങ്കാളികളാകാൻ സാധിക്കത്തുള്ളൂ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനിലാക്കിയിടാമെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെടി കണ്ടോ, ഇത് നമ്മുടെ മുളകാണ്. തുടക്കം നിങ്ങൾ കണ്ടതും മുളക് തന്നെയാണ്. നമ്മളിവിടെ നിൽക്കുന്ന പലതരത്തിലുള്ള മുളകുണ്ട്. ഉജ്ജലയുണ്ട്, ബജിമുളകുണ്ട്, അതുപോലെ തന്നെ ചൈനീസ് മുളകുണ്ട്, വെള്ളക്കാന്താരി, പച്ചക്കാന്താരി, എല്ലാ തരത്തിലുള്ള മുളകുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ക്യാപ്സിക്കം, ഇത് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാന്താരിയുടെ അല്പം വലിപ്പമുള്ള മുളകാണ്. ഞാൻ തുടക്കം വീഡിയോയ്ക്ക് തുടക്കം കാണിച്ചായിരുന്നു. ഇവിടെ നിൽക്കുന്നത് നമ്മുടെ വെള്ളക്കാന്താരി, ഇതുണ്ടോ, വെള്ളക്കാന്താരിയുടെ വലിപ്പമുള്ള മുളകാണ്. വെള്ളക്കാന്താരി നോർമലി ഈ ഒരു സൈസ് തന്നെയാണ്. അതിൻ്റെ തന്നെ ചെറിയ കാന്താരിയാണ് ഈ നിൽക്കുന്നത്. അതിൻ്റെ തന്നെ വെള്ളക്കാന്താരിയുടെ തന്നെ അല്പം കൂടെ വലിപ്പം കൂടിയ ഒരു ഇനത്തിൽപ്പെട്ട മുളകാണ് ഈ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന എല്ലാം ആ ഒരു ഇനത്തിൽ പെട്ട മുളകുകളാണ്. കണ്ടോ, നല്ല വലിപ്പമുള്ള മുളകാണ്.
അപ്പോൾ ഈ മുളകിൻ്റെ കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഈ ഒരു ചെടി കണ്ടോ, ഈ ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഈ ഒരു താഴെ ഭാഗം നിങ്ങളെ ഒന്ന് കാണിക്കാം. ഈ ഒരു ചെടിയുടെ ഈ ഭാഗം എല്ലാം അത്യാവശ്യം കിളിച്ചു വന്നതായിരുന്നു. താഴെ നിന്നുള്ള ഇലകളെല്ലാം നല്ലപോലെ കിളിച്ചു വന്നതായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേന് കുരുടിപ്പ് രോഗം വന്നതിന് ശേഷം അതങ്ങ് മണ്ട അടച്ചു പോയായിരുന്നു. നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കുരുടിപ്പ് രോഗം എങ്ങനെ മാറ്റാം എന്നുള്ളത്. അതിൻ്റെ ഒരു റിസൾട്ടും കൂടാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് കാണിക്കുന്നത്. കണ്ടോ, ഇതെല്ലാം കുരുടിപ്പ് രോഗം വന്നിട്ട് ഇലയെല്ലാം വന്ന് അങ്ങ് നശിച്ചു പോയതാണ്. അപ്പോൾ അങ്ങനെ കുരുടിപ്പ് രോഗം വന്നപ്പോഴേ ഞാൻ ആ വീഡിയോയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫൈട്രാൻ എന്ന് പറഞ്ഞ ഒരു പൗഡറുണ്ട്. ആ ഒരു പൗഡർ നമ്മൾ 20 ഗ്രാം എന്ന് വെച്ചാൽ 20 ഗ്രാം എന്ന് വെച്ചാൽ ഒരു തീപ്പെട്ടി കൂടിനകത്ത് എടുത്തിട്ട് അത് കറക്റ്റ് എടുക്കാമെങ്കിൽ അതൊരു 20 ഗ്രാം ആണ്. അത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ രാവിലെയും വൈകിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ, വെയിൽ ആവുന്നതിന് മുമ്പ് രാവിലെയും വൈകിട്ട് ഇലകളുടെ അടിയിലും മേലിലും സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ നന്നായിട്ട് റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അന്ന് റിസൾട്ട് കാണിച്ചുകൊണ്ടാണ് ചെയ്തത്. എങ്കിൽ തന്നെ ഒന്നും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ വിട്ട് തന്നെ ഈ ഇലകളെല്ലാം പോയതാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം പുതിയ ഇലകൾ കിളിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മേപ്പോട്ട് വന്ന ഇലകൾക്കകത്തെല്ലാം നല്ല രീതിയിൽ റിസൾട്ടും ഉണ്ടായിട്ടുണ്ട്. മെയിനായിട്ട് ഈ കുരുടിപ്പ് രോഗം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുണ്ടാകാം. ഒന്ന്, വെള്ളീച്ചയുടെ കാരണത്താൽ നമുക്ക് കുരുടിപ്പ് രോഗം ഉണ്ടാകാൻ സാധിക്കും. അതിന് നമ്മൾ കഴിഞ്ഞ നാളുകളെല്ലാം പറഞ്ഞിട്ടുള്ളത് സ്റ്റാൻബ്രിഡ് ആണ്. സ്റ്റാൻബ്രിഡ് ഇത് 3 ml 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ വെള്ളീച്ചയുടെ ശല്യമെല്ലാം മാറും. അത് നിങ്ങൾ നോക്കുക, നിങ്ങൾ കുരുടിപ്പ് രോഗം വരുമ്പോൾ ഈ ഇലയുടെ അടിഭാഗം ഇങ്ങനെ നോക്കിയതിന് ശേഷം അതിൻ്റെ അടിയിൽ വെള്ളീച്ച ഉണ്ടോയെന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നോക്കിയിട്ട് അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റാൻബ്രിഡ് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. 1-2 വെള്ളീച്ച മാത്രം വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വെർട്ടീസിയിൽ നിങ്ങൾ രാവിലെ വൈകിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ, സ്റ്റാൻബ്രിഡ് 3 ml 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വെള്ളീച്ചയില്ല പക്ഷേ ഭയങ്കരമായിട്ട് കുരുടിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗസ് രോഗം കൊണ്ടാണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. അത് മണ്ണിനകത്തു നിന്നും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഫംഗിസൈഡായിട്ടുള്ള മരുന്ന് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. അതാണ് ഈ ഫൈട്രാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾ 20 ml 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം മാറിക്കിട്ടും. പിന്നെ വരുന്ന അസുഖങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ പരമായിട്ടുള്ള വൈറസും പരമായിട്ടുള്ള അസുഖങ്ങളാണ്. അതിനകത്ത് കുറച്ച് എപ്സസ് സാൾട്ടോ അല്ലെങ്കിൽ കുറച്ച് കുമ്മായ പൊടിയോ മൂട്ടിലിട്ട് കൊടുത്താൽ മതി, അതിൻ്റെ വിഷയം മാറിക്കിട്ടും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫംഗസ്പരമായിട്ടും അല്ലെങ്കിൽ വെള്ളീച്ചപരമായിട്ടും ഉള്ളതിനുള്ള പ്രതിവിധി. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക. തൊട്ടടുത്തുള്ള കടകളിൽ നിങ്ങൾ ചോദിച്ചു നോക്കുക. ഇൻ കേസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ പറയും, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു മാർക്കറ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ ബിസിനസ് വീഡിയോ ആണെന്ന് പറയും. ഞാൻ എല്ലാ വീഡിയോക്കും പറയാനുള്ളത് നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ആദ്യം പോയി ചോദിക്കുക. അതിനുശേഷം കിട്ടിയതിന് ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ല, എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ കടയിൽ പോകാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ ഒരു ബിസിനസ് വീഡിയോ ആണെന്ന് പറയാം, എനിക്ക് കച്ചവടം നടക്കാനായിട്ടുണ്ടെന്ന് പറയാം. ഒരിക്കലുമല്ല, നമ്മളിവിടെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ സാധനം മറ്റുള്ളവരിലേക്കും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റിനൊക്കെ ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എല്ലാവരും സഹായിക്കണം, ഒരു അഭ്യർത്ഥനയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതരം വരെ എല്ലാവർക്കും.